ഹായ് ഫ്രണ്ട്സ്, ഡിക്സൺസ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട ഒരു മത്തി പേരയാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മത്തിയെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടെടുക്കാം. അപ്പം കഴുകി വൃത്തിയാക്കിയെടുത്ത മീനെ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുറി തേങ്ങയാണ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് തേങ്ങയും ഈ പറഞ്ഞ മുളകും ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരയ്ക്കണം. അരയ്ക്കാന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചതഞ്ഞെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും പറയാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ തേങ്ങയിലിട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മത്തിയിലേക്ക് കുറച്ചിടുന്നുണ്ട് ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി. കാരണം എരിവ് കുറച്ച് മതി ഇതിന്. ഇനി കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച, അതായത് ചതച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിൽ കുറച്ച് നേരത്തെ കുറച്ച് പുളി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിരാനിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വെള്ളം, ഒരു അരക്കപ്പ് വെള്ളമൊന്നും ഉണ്ടാവില്ല, അതിന് താഴെയായിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് ഗ്രേവി പരുവത്തിലാണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡ്രൈ ആയിട്ടും വെക്കാം. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ജാറ് കഴുകിയിട്ട് കുറച്ച് ജാറിലേക്ക് ഒഴിച്ച് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം എല്ലാവർക്കും അങ്ങനെ ഗ്രേവി ടൈപ്പിലാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഡ്രൈ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പുളിയുടെ വെള്ളം മാത്രം മതി, കൂടുതൽ വെള്ളമൊന്നും ചേർക്കണ്ട. ഞാനൊരു ഇത്തിരിയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഇനി ഇതിനെ മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മത്തിപ്പീരയാണിത്. അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയും ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇത് കുറച്ച് വെള്ളം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നിങ്ങൾ ഡ്രൈ ആയിട്ടാണ് ചെയ്യണതെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.